ilahe rabbil alamin wassalatu wassalamu ala sayyidina muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ അതിനിടയനായ സയ്യിദ് ബഷീർ ശിഹാബുദ്ദീൻ, മറ്റുള്ള പ്രഗത്ഭരായ ഒരുപാട് അദ്ദേഹന്മാർ ഒരുമിച്ച് കൂടിയ നമ്മുടെ സുഹൃത്തും കേരളക്കരയിലെ അറിയപ്പെട്ട പ്രഭാഷകന്മാരിൽ ഒരാളുമായ സുനിൽ വാഫിയുടെ നിക്കാഹ് ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശാലമായ സംസാരമല്ല, ഒരു ആശംസയ്ക്ക് വേണ്ടി എണീറ്റുന്നത്. അതുകൊണ്ട് ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. എത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രഭാഷണമായി. അപ്പൊ വിവാഹം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒരു പവിത്രമായ ചടങ്ങായി പരിചയപ്പെടുത്തുകയും വളരെ നേരത്തെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് 18 വയസ്സായൊരു പെണ്ണും 22 വയസ്സായ ഒരു ചെറുപ്പക്കാരനും നിർബന്ധമായിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറാവണമെന്ന്. സ്വാഭാവികമായി ചെറുപ്പക്കാരിൽ കണ്ടുവരാറുള്ള തെറ്റുകൾ, ഒന്ന് വൈകാരികമായി അവരിൽ നിന്നുണ്ടാവുന്ന തെറ്റുകളാണ്. അവസാന കാലഘട്ടത്തിൽ ലൈംഗിക അവയവത്തിലൂടെയും വയറിലൂടെയും ആയിരിക്കും ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിക്കുക എന്ന ഹദീസ് കാണാം. ബത്തുനു വൽ ഫർജു, ബത്തുന് ഹറാമായ സമ്പാദ്യങ്ങളാണ്, ഫർജ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അവിഹിത ബന്ധങ്ങളാണ്. ഇത് രണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ രണ്ടുപേരെയും വളരെ നേരത്തെ നിക്കാഹ് കഴിപ്പിച്ച് തുടർ പഠനത്തിന് അനുവദിക്കുക എന്നുള്ളതാണ്. 18 വയസ്സായ ഒരു പെണ്ണിന് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തതിന് ശേഷം വളരെ സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കുക. 22 വയസ്സായ ഒരു ചെറുപ്പക്കാരന് നിക്കാഹ് കഴിക്കാൻ അവസരം കൊടുത്തതിന് ശേഷം അവനെയും സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം. എന്നിട്ട് അവരുടെ പഠനം കഴിഞ്ഞതിന് ശേഷം അവരുടെ വിവാഹം നമ്മൾ സൗകര്യം പോലെ ചെയ്തു കൊടുക്കാവുന്നതാണ്. കാരണം ഒരാണായ സ്വാഭാവികമായിട്ട് ഒരു പെണ്ണിനോട് അട്രാക്ഷൻ ഉണ്ടാവും. അട്രാക്ഷൻ ഇല്ലെങ്കിലാണ് അയാൾ ആണാണോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവും. ഒരു പെണ്ണായാലും ആണിനോടുണ്ടാവും. അപ്പൊ ഹറാമായ ബന്ധങ്ങൾ ഇല്ലാതിരിക്കാൻ വളരെ നേരത്തെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം എന്നൊരു ആശയമാണ് ഇസ്ലാം നമ്മുടെ മുന്നിൽ മുന്നോട്ട് വെച്ചത്. പിന്നെ നിർത്താണ്, നമ്മുടെ സുഹൃത്താണ് സിനിമാഫിയെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക നമ്മുടെ കേരളക്കരയിലുള്ള എല്ലാ ആളുകളും നിരന്തരമായി സ്റ്റേറ്റസായി വെക്കാറുള്ള ഒരു സന്ദേശങ്ങൾ ദിവസവും ജനങ്ങൾക്ക് കൈമാറുന്ന ഒരു സുഹൃത്തു കൂടിയാണ്. അള്ളാഹു രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. സെനീം ബാഫിയുടെയും ഹാഫിദ ഫാത്തിമ ലുബന രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും പറക്കത്തും നൽകട്ടെ. സ്വാലിഹീങ്ങളായ കൺകുളിർമയുള്ള മക്കളെ നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പിന്നെ നിക്കാഹ് കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യുമ്പോഴും ചെയ്യാറുണ്ട് പലരും. ബാറക്കല്ലാഹു ലകുമ വബാറക അലൈകുമ വജമഅല്ലാഹു ബൈനകുമ ഫീ ഖൈർ എന്ന് ദുആ ചെയ്യുന്ന സുന്നത്തായ കാര്യങ്ങളാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ഇത്
اللهم اهدنا الى قلوبكم كما علمتم نبينا محمد صلى الله عليه وسلم وعلى امهات المؤمنين اللهم اغفر لنا من الخطايا يا رب العالمين ولا حول لنا من ازواجنا وذرياتنا قرة اعين اجعلنا للمتقين اماما ولا تقبل منا انك انت السميع العليم امين انك التواب الرحيم امين عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير حن قلبي على جمعة الخير هلا حن قلبي على جمعة الخير هلا جمعة الخير هلا بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير بالحب جتمعنا وربنا يحييكم بالحب جتمعنا وربنا يحييكم وربنا يحييكم بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير مرحبا يا هلا فيكم بالمحبة نحيكم مرحبا يا هلا فيكم بالمحبة نحيكم بالمحبة نحيكم بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير. بارك الله لكما وبارك عليكما وجمع بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما وبارك بارك الله لكما وبارك بارك الله لكما وبارك عليكما وجمع بارك الله لكما وبارك عليكما وجمع بينكما في خير بارك الله لكما
لكما وبارك عليكما وجمع بينكما في خير. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. കുടുംബത്തിന് കൺകുളിർമയേകുന്ന ഒരു ദാമ്പത്യം അവർക്ക് നീ പ്രദാനം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.